ചില അടുക്കള പോയി നോക്കിയാലും ആ അടുക്കളയുടെ ഉള്ളിൽ ഉറുമ്പാണ് മെഡിക്കലിൽ പോയി അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് എന്ത് മരുന്ന് കൊണ്ടെന്ന് അടിച്ചാലും ഉറുമ്പ് പോണില്ല സ്വഭാവം അതിനും പരിഹാരം ചില ബെഡ്റൂമിൽ ഉറുമ്പാണ് ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോ ഭയങ്കർ ഉറുമ്പാണ് ഉറുമ്പ് ഇവിടെ പറയും എന്റെ മാഷയിൽ എറുമ്പ് എന്ന് പറയും എറുമ്പ് ഇവിടെ ഉറുമ്പ് ആകെ ഒരു ചെറിയ വ്യത്യാസം ചരിച്ചാ മതി നിങ്ങൾ ഊ എന്ന നമ്പ് മാറ്റി വന്ന് ഹിമാലത്താക്കിയാണ് അതിനും പരിഹാരമുണ്ടേ ഉമ്മമാരെ ഇമാമിങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ഞാൻ ചരിത്രം മറന്നിട്ടില്ല മാലിക് മാലിക്പുരി ചരിത്രം മറന്നിട്ടില്ല ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ് അതിന്റെ ഇടക്ക് ഞാൻ സാന്ദർഭികമായി സ്ത്രീകൾക്കും കൂടി ഉപകരിക്കട്ടെ ചില കാര്യം എന്ന് മനസ്സിലാക്കി ഞാൻ അവരോട് പറയാണ് പരിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ആ സൂറത്തിന്റെ പേരാണ് ഉറുമ്പ് സൂറത്ത് ഉറുമ്പ് സൂറത്ത് ഉറുമ്പിനെ തീലിട്ടിട്ട് ഉറുമ്പിനെ തീയിലിട്ടിട്ട് കത്തിക്കുന്നവരുണ്ട് ഇല്ലേ ചില സ്ത്രീകൾ ഉറുമ്പിനൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്ന ഒരു മൂലയിലാക്കിയിട്ട് അവിടെ കത്തിക്കും പാടില്ല ഉറുമ്പിനെ തീ കൊണ്ട് കത്തിക്കാൻ പാടില്ല തീ കൊണ്ട് ഒരാളെ ശിക്ഷിക്കാനുള്ള അധികാരം അത് അത് മനുഷ്യന് മനുഷ്യനോ വാഹത്താൽ അധികാരം തന്നിട്ടില്ല ഉറുമ്പിനെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് തീ കൊണ്ട് കത്തിക്കുന്ന ഒരു സ്വഭാവം നല്ല സ്വഭാവം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുറാനിൽ ഒരു സൂറത്തിന്റെ പേരാണ് സൂറത്തും നമ്മള് എന്താണ് ആ സൂറത്തിന് ഉറുമ്പ് സൂറത്ത് എന്ന് പറയാൻ കാരണം ആ സൂറത്തിൽ ഉറുമ്പിന്റെ ചരിത്രം പറയുന്നു പരിശുദ്ധ ഖുർആൻ എല്ലാം ഉള്ള ഗ്രന്ഥമാണ് ഖുറാനിൽ എല്ലാം ഉണ്ട് മാ ഫിൽ കിതാബി മിൻ ഷൈ ഖുർആാനിൽ ഇല്ലാത്ത ഒരു വിഷയം ഇല്ല എല്ലാ വിഷയവും ഉണ്ട് പക്ഷേ അലിമഹൂമൻ അറിയുന്നവർ അറിഞ്ഞു അറിയാത്തവർ അറിഞ്ഞില്ല അറിഞ്ഞവരാണ് മധുഗബിന്റെ ഇമാമീങ്ങൾ അതുകൊണ്ടാണ് മധുഹബിന്റെ ഇമാമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം കാരണം അവർക്ക് ഖുർആൻ അറിയാം നമുക്ക് ഖുർആൻ അറിയില്ല അവിടെയാണ് ചില പുത്തനാശയക്കാർ പുത്തനാശയക്കാരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല അവർക്ക് മധുഗബിന്റെ ഇമാമീങ്ങൾ പറഞ്ഞാൽ പോരാ അവർ നേരിട്ട് ഖുർആാനിൽ നിന്ന് കണ്ടെത്തണം ഇതിപ്പോ രാഷ്ട്രീയത്തിന്റെ സമയമാണ് തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് ചില പുത്തനാശയക്കാരും മക്കാമുകളിലേക്ക് പോവാണ് ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം തെരഞ്ഞെടുപ്പിന്റെ വഴിയിൽ നടക്കട്ടെ വിരോധമില്ല അതേ സമയം കാലം വരെ ിൽ പോയി സിയാറത്ത് പാടില്ല ആണോ അല്ലേ നിങ്ങൾ നിഷ്പക്ഷപതിയായി ചിന്തിക്കണം ഇപ്പൊ ഓരോ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഫോട്ടോ വരികയാണ് ഔലിയാക്കള മക്കാമിൻറെ അടുത്ത് പോയി ഇങ്ങനെ കൈപൊക്കുകയാണ് എന്തിനവിടെ പോയി ഈ മക്കാമിൽ കിടക്കുന്നയാൾക്ക് പുറത്തു കിട്ടാൻ തയർക്കാൻ പോയതാണോ അങ്ങനെയാണെങ്കിൽ ഇക്കണ്ട കാലം വരെ പോകാത്ത മനുഷ്യൻ എൻ്റെ ഇപ്പൊ പോയത് അവ പോയത് ഈ കബരിൽ കിടക്കുന്ന മഹാന് പുറത്തു കിട്ടാൻ തേർക്കാനല്ല പിന്നെയോ തെരഞ്ഞെടുപ്പ് വരുകയാണ് എന്റെ പാർട്ടി ജയിക്കണം അതിനാണ് സിയാറത്തിന് പോയത് അവ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഔലിയാക്കളെ സിയാറത്ത് ചെയ്താൽ സമയം ശിർക്കില്ല തൽക്കാലം ശിർക്ക് തൗഹീദ് സമയത്ത് ശിർക്കാണ് അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലുണ്ടോ ഇതാരെയും വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല നിഷ്പക്ഷമതികൾ ചിന്തിക്കാൻ വിട്ടു തന്നതാണ് ആവശ്യമുള്ളവനത് സ്വീകരിച്ചോളും ആവശ്യമില്ലാത്തത് തള്ളിക്കളയൂ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട ഞാൻ അതിലേക്ക് മടങ്ങുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരു ഖുറാൻ ഫാത്ത കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആദ്യം തന്നെ തുടങ്ങുന്നത് അൽബക്കറ പശുവാ

لو علي لي عقار بعير لوجدته في القران او من القران امام رازي رضي الله عنه تفسير الكبير ريكبرتيتو يندور وتاغم ആ വട്ടകത്തെ ഒരു സ്ഥലത്ത് ഞാൻ കെട്ടിയിട്ടിട്ടിട്ട ആ ഒട്ടകം കാണുന്നില്ല വട്ടകത്തിന്റെ കയറും കാണുന്നില്ല കെട്ടാൻ ഉപയോഗിച്ച കയറും കാണുന്നില്ല എങ്കിൽ ഞാൻ മുസാഫിലേക്ക് നോക്കിയിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ ആ കയർ എവിടെയുണ്ട് പോയ ഒന്ന് എവിടെയാണെന്ന് മുസാഫിലേക്ക് നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിക്കും എന്ന് സൈലബിനെ എനിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എല്ലാം ഉണ്ട് ഖുറാനിൽ അകത്തൊന്നുമില്ല ആ കൂട്ടത്തിൽ സൂറത്തു നംബു സുലൈമാൻ നബി അലിസ്സലാം വലിയ അധികാരം കൊടുത്ത മഹാനാണ് ലോകം അടക്കി ഭരിച്ച ഭരണാധികാരി സുലൈമാൻ കൊടുത്താധികാരി മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു 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 ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു 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 ഇതുപോലെ തന്നെ എല്ലാ ജീവികളുടെ സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു ആ കൂട്ടത്തിൽ സുലൈമാൻ നബി അലി ഇലാമും സൈന്യവും ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഉറുമ്പിൻ സൈന്യം റോഡ് മുറിച്ചു കിടക്കുകയാണ് അപ്പോഴാണ് സുലൈമാൻ നബി അലി ഇലാമിന്റെയും സൈന്യത്തിന്റെയും വരവുള്ളത് ആ വരവ് കണ്ടപ്പോൾ ഉറുമ്പിൻ സൈന്യത്തോട് ഉറുമ്പിന്റെ തലവൻ പറഞ്ഞു

അവരിലൂടെ വരുമ്പോ അവർക്കറിയില്ലല്ലോ അറിയാതെ ചിലപ്പോ നിങ്ങളെ ചവിട്ടി പോകും അറിഞ്ഞിട്ട് അവർ ചവിട്ടൂല അറിഞ്ഞിട്ട് ചവിട്ടൂല ഒരാളെയും ചവിട്ടാൻ പാടില്ല കാല് കൊണ്ട് ചവിട്ടാൻ പാടില്ല പാടില്ല അതുകൊണ്ടാണ് പഴയ ആളുകൾ നിങ്ങൾ നോക്കി ഇന്നതൊക്കെ പോയി അതൊക്കെ പോയിരുന്നു പഴയ കാലത്തൊക്കെ ഒന്നിങ്ങനെ ഒരാളെ കാലൊന്ന് തട്ടിപ്പോയാൽ മുത്തു മുത്തു മുഷാഫിനല്ല മനുഷ്യനെ മനുഷ്യന്റെ വലിയ ബഹുമാനമാണ് മനുഷ്യനെ നമ്മൾ ആ സുഖം വീണ്ടും എന്നല്ലാതെ മുത്തരില്ല ുംവിട്ടാൻ പാടില്ല പോലും നായയുടെ മോനെ നായന്റെ മോൻ പിന്നെ നായന്റെ എന്നല്ലാതെ മനുഷ്യന്റെ മോനാ അല്ല നായന്റെ മോനാണ് പക്ഷെ നായന്റെ മോനെന്ന് പറയല് നിസ്സാരപ്പെടുത്തിയിട്ടാണ് അങ്ങനെ പറയാൻ പാടില്ല നിന്നിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല ഇപ്പൊ എത്ര ആളുകളാണ് വേറൊരു സ്നേഹം കൊണ്ടാണ് നമ്മൾ പണ്ട് മുതൽ തന്നെ ക്ലോസ് ഫ്രണ്ട് അങ്ങനെ വിളിക്കാനുള്ളത് ആ നായ എന്ന് പറഞ്ഞത് പരിഷ്കാരികളായ ചെറുപ്പക്കാരാണ് ഞാനിപ്പോ അതിലേക്ക് എടുക്കണില്ല അപ്പൊ ഈ ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോലൈമാനം ഞാൻ പറഞ്ഞു വന്നത് സുലൈമാൻ നബി ഈ ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോ ചിരിച്ചുപോയിമിനെ കുറിച്ച് നടത്തിയ സംഭാഷണമുള്ള ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു നംലിലെ പതിനെട്ടാമത്തെ ആയത്താണ് നിങ്ങൾഫ് തുറന്നു നോക്കിയാൽ അത് കാണാ

ഉറുമ്പിന്റെ ശല്യമില്ലാതിരിക്കാനുള്ള